ഒക്ടോബർ 1 ലോക സംഗീത ദിനം. 4 പതിറ്റാണ്ടിലധികമായി സംഗീതം തന്നെ ജീവിതം എന്ന ലക്ഷ്യവുമായി ജീവിക്കുകയാണ് അന്നൂർ കാരയിലെ പി ഉണ്ണികൃഷ്ണൻ. സംഗീതം ലോകത്തെ പോലും ശമിപ്പിക്കുന്നുവെന്നാണ് പണ്ഡിതം. അധികം അറിയപ്പെടാതെ പോയ അപൂർവം സംഗീതത്തിലെ ഒരാളാണ് അന്നൂർക്കാരയിലെ പി ഉണ്ണികൃഷ്ണൻ. 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ സംഗീത പഠനം ആരംഭിക്കുന്നത്. സി ഗോപാലകൃഷ്ണൻ എന്ന വേണു മാസ്റ്ററുടെ കീഴിലായിരുന്നു സംഗീത അഭ്യാസനം നടത്തിയത്. ഗുരുകുല രീതിയിലായിരുന്നു പഠനം. പിന്നീട് സംഗീതത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് പഠിച്ചു. ഇന്ന് 55-ാം വയസ്സിലെത്തി നിൽക്കുമ്പോൾ സംഗീതം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയത് ഉണ്ണികൃഷ്ണന് സന്തോഷമേ ഉള്ളൂ. ശേഷം സംഗീതം തുടങ്ങിയത് എൻ്റെ ഗുരുനാഥൻ, അതെ ഗുരുനാഥൻ എന്ന് പറയാൻ നമ്മുടെ സി ഗോപാലകൃഷ്ണൻ അദ്ദേഹമാണ്, ചെറുകുന്നേരി സ്വദേശി. അതേ വേണു മാസ്റ്റർ എന്ന പേരില അറിയപ്പെടുന്നത്. പക്ഷെ എൻ്റെ ഗുരുനാഥൻ അദ്ദേഹമാണ് ആദ്യമായി അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹം പയ്യന്നൂർ അന്ന് താമസിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ചെറുപ്പത്തിലെ ഞാൻ അദ്ദേഹത്തിന്റെ കീഴിൽ പരമ്പരാഗതമായ രീതിയിൽ സംഗീത പഠനം ആണ് തുടങ്ങിയത്. അത് ഒരു 10 വർഷം അദ്ദേഹത്തിന്റെ കീഴിൽ പഠിച്ചു വരുന്നു. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോകാറുണ്ട്, സംഗീതം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഠനം. അപ്പൊ അതുപോലെ അതിലുപരി ഇപ്പം കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഞാൻ അതിന്റെ ക്ലാസ് സംഗീത ക്ലാസ്സുമായിട്ട് കൈകാര്യം ചെയ്യുന്നു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി നിരവധി കച്ചേരികളിലും ഗാനമേളകളിലും പങ്കാളികളായി. ഹാർമോണിയം, ഗഞ്ചിറ തുടങ്ങിയ സംഗീത ഉപകരണങ്ങൾ നന്നായി ഇദ്ദേഹം കൈകാര്യം ചെയ്യും. ഭാര്യ രാജി അംഗനവാടി വർക്കറാണ്. ശ്രീരാഗ്, ദേവരാഗ് എന്നിവരാണ് മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.